സങ്കീർത്തകന്റെ പുസ്തകം നൂറ്റി ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു സഹോദരങ്ങളെ രാജാവായിരുന്ന ദാവീദിൻ്റെ വലിയൊരു സന്തോഷം എവിടെയായിരുന്നു എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു തരുന്നു അവന് രാജ്യത്വം ഉണ്ടായിരുന്നു സകല സുഖ സൗകര്യങ്ങളും അവനുണ്ടായിരുന്നു അവൻ ആ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് എല്ലാ സന്തോഷങ്ങളും അവൻ അവിടെ ലഭിച്ചിരുന്നു എന്നാൽ വചനം ഇപ്രകാരം പറയുന്നു അവൻ്റെ സന്തോഷം രാജകൊട്ടാരത്തിൽ ഇരുന്ന് ആനന്ദിക്കുക എന്നുള്ളതായിരുന്നില്ല അവൻ്റെ സന്തോഷം അവൻ്റെ ഭൗതിക തലങ്ങളിലായിരുന്നില്ല വചനം വളരെ വ്യക്തമായിട്ടിവിടെ പറയുന്നു കർത്താവിൻ്റെ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതും ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതുമായിരുന്നു അവൻ്റെ വലിയ സന്തോഷം ഇത് ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് എൺപത്തിനാലാം സങ്കീർത്തനം പത്താം തിരുവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ദാവീദ് പറയുന്നു അന്യ സ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് സുഖസൗകര്യങ്ങളിൽ ആയിരം ദിവസം ഇരുന്നതിനേക്കാൾ കിട്ടിയ വലിയൊരു സന്തോഷമാണ് ദാവീദിന് കർത്താവിൻ്റെ ആലയത്തിൽ പോയപ്പോൾ കിട്ടിയത് പലപ്പോഴും ഭൗതിക സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നാളെ ആരെയൊക്കെ കാണണം എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ പോകണം എന്തെല്ലാം പ്രവർത്തിക്കണം എന്നുള്ള ഒത്തിരി ചിന്തകളിലൂടെയാണ് മനുഷ്യരിന്ന് കടന്നുപോകുന്നത് എന്നാൽ ദാവീദ് നൽകുന്ന ചിന്ത നമ്മുടെ ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാണ് സൃഷ്ട സൃഷ്ടവസ്തുക്കളിലായിരുന്നില്ല അത് സൃഷ്ടിച്ചവരിലായിരുന്നു ദാവീദിൻ്റെ ആനന്ദം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭൗതിക തലങ്ങൾ ലഭിച്ച ആ അവസ്ഥകളെ നോക്കി കണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ ആനന്ദിക്കാറുണ്ട് നമ്മുടെ കാറ് കണ്ടുകൊണ്ട് നമ്മുടെ വീട് കണ്ടുകൊണ്ട് നമ്മുടെ സ്ഥലം കണ്ടുകൊണ്ട് നമ്മുടെ ഭൗതിക വളർച്ച കണ്ടുകൊണ്ട് ഇതിനെയെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും നമ്മൾ ആനന്ദിക്കുന്നത് എന്നാൽ കർത്താവ് പറയുന്നു അത് സൃഷ്ടിച്ചവനിലായിരിക്കണം നമ്മുടെ ആനന്ദം കാരണം സ്വർഗത്തിൽ നിന്ന് ഇതൊന്നും നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് ലഭിക്കുമായിരുന്നില്ല ഇവിടെ നൽകിയവനോട് നന്ദി പുലർത്തി ജീവിക്കുവാൻ അവനിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം കർത്താവിൽ നമുക്ക് ആനന്ദം കണ്ടെത്തുവാനായിട്ട് സാധിക്കണം അല്ലാതെ നമ്മൾ നാളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നാളത്തെ ദിവസങ്ങൾ അതിൻ്റേതായിട്ട് ഉത്കണ്ഠകൾ മാത്രമേ നമുക്ക് നൽകിയുള്ളൂ ദൈവത്തെക്കുറിച്ചായിരിക്കണം നമ്മുടെ ചിന്തകൾ കൂടുതലായിട്ടും നാളെ നമ്മൾ ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ദൈവ പരിപാലനയിൽ നമ്മൾ ആശ്രയിച്ച് നാളത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ ആനന്ദവും സന്തോഷവും നമുക്കുണ്ടായിരിക്കും മത്തായിട്ട് സുശേഷം ആറാം മധ്യേ മുപ്പത്തിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും നാളെയെക്കുറിച്ചുള്ള മാത്രം ചിന്തകൾ നാളെ എങ്ങനെയായിരിക്കും നാളെ എങ്ങനെ കടങ്ങൾ വീട്ടും നാളെ എങ്ങനെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചിന്തയിൽ മാത്രം നമ്മൾ നമ്മളിരുന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ നിരാശകൾ നമ്മെ പിടികൂടും ആ നിരാശകൾ നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തും എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക അവിടെ നിന്നോടും ചേർന്ന് നിൽക്കും നാളത്തെ ദിവസത്തിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവുമായിരിക്കും കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേം